വിവിധ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും കീ ടു എൻട്രൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക്കൽ എനർജി, പവർ, സെൽസ്, EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്നീ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ പവർ, പവറിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, എങ്ങനെയാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. An amount of energy dissipated as heat in the conductor during the time interval delta T is E is equal to, energy is equal to V I into delta T എന്ന് എഴുതാം. അപ്പം എമൗണ്ട് ഓഫ് എനർജി ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ് ഇൻ എ കണ്ടക്ടർ ഡ്യൂറിങ് ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി, നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഐ ഇസ് കറണ്ട്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ, ദെൻ ഈസ് ഈക്വൽ ടു വി ഐ ഡെൽറ്റ ടി എന്ന് എഴുതാം. ദെൻ പവർ ഡിസിപ്പേറ്റഡ് പി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി ഡിവൈഡ് ബൈ ദാറ്റ് ടൈം ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഐ എന്ന് കിട്ടും. അതിനെ നമുക്ക് ഐ സ്ക്വയർഡ് ആർ എന്ന് എഴുതാം, അതുപോലെ വി സ്ക്വയർ ബൈ ആർ എന്നും എഴുതാം. ഇനി സെൽസ്, EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഒരു സെല്ല് സർക്യൂട്ടിൽ കാണാം. ഒരു സെല്ല്, സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണ്, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ആൻ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇനി എന്താണ് ടെർമിനൽ വോൾട്ടേജ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ടെർമിനൽ വോൾട്ടേജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ടി ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, ഇ മൈനസ് ഐ ആർ എന്ന് എഴുതാം. ഇ എന്ന് പറയുന്നത് EMF ഓഫ് ദി സെൽ, ആൻഡ് ഐ ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സെൽ, ആൻഡ് ആർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. സോ കറണ്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, കറണ്ട് ഐ ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എന്ന് എഴുതാം. അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ ആണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ഡിവൈഡഡ് ബൈ ഐ ആയിരിക്കും. അപ്പോൾ ഇനി EMFനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ദി ബാറ്ററി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ടെർമിനൽസ് ഈസ് നോൺ ആസ് EMF ഓഫ് ദി ബാറ്ററി ഓർ സെൽ. അപ്പോൾ നമ്മൾ കറണ്ടൊന്നും ഡ്രോ ചെയ്യാതിരിക്കുമ്പോൾ സെല്ലിൻ്റെ ടെർമിനൽസിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, EMF എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള തിയറി കൂടെ ടീച്ചർ അതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഫിലമെൻറ്റ് ബൾബ്, ആ ബൾബിൻ്റെ പവർ റേറ്റിംഗ് തന്നിട്ടുണ്ട് 500 watts 100 volt ഈസ് ടു ബി യൂസ്ഡ് ഇൻ എ 230 volt മെയിൻ സപ്ലൈ. വെൻ എ റെസിസ്റ്റൻസ് ആർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി ആൻഡ് ദ ബൾബ് കൺസ്യൂംസ് 500 watts ദ വാല്യൂ ഓഫ് ആർ. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ബൾബും ബൾബിന് സീരീസായിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതൊരു 230 volt മെയിൻസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് തന്നിരിക്കുന്ന പ്രകാരമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ആർ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, വി സ്ക്വയർ ബൈ പി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100² / 500 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എത്ര കിട്ടി, 20 ohm എന്ന് കിട്ടി. ദെൻ പവർ ഓഫ് ദ ബൾബ് ഇൻ ദ സർക്യൂട്ട്, സർക്യൂട്ടിലുള്ള ബൾബിൻ്റെ പവർ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, വി ഐ ആണ്. ദെൻ ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി ബി. ഇവിടെ പി എന്ന് പറയുന്നത് പവർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 500 / വി ബി ഓൾസോ ഗിവൺ, ഇറ്റ് ഇസ് 100. ദ ഫോർ കറണ്ട് എന്ന് പറയുന്നത് 5 ആമ്പിയർ ആയിരിക്കും. ദെൻ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, എക്സ്റ്റേണൽ റെസിസ്റ്റർ വി ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ ആർ ആണ്. ദാറ്റ് ഈക്വൽസ് ഇവിടെ നമുക്ക് കൊടുക്കുന്ന മെയിൻ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 volt ആണ്. അതിൽ നിന്നും വോൾട്ടേജ് അക്രോസ് ദ ബൾബ് എന്ന് പറയുന്നത് 100 volt, ദെൻ ഐ ആർ ഇസ് ഈക്വൽ ടു 230 - 100 ആയിരിക്കും. എവിടെയുള്ളത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വി ആർ ഇസ് ഈക്വൽ ടു ഐ ആർ
That's equal to 230 minus 100 equals 5R. Current 5 ampere. Therefore, 5R is equal to 130. Therefore, R is equal to 26 ohm. So, the correct answer of the value of resistance, external resistance is 26 ohm. Next question. Two heating coils of resistances 10 ohm and 20 ohm are connected in parallel and connected to a battery of EMF 12 volt and internal resistance 1 ohm. The power consumed by them are in the ratio. ഇവിടെ രണ്ട് ഹീറ്റിംഗ് കോയിൽസ് അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഒന്ന് 10 ohm ആണ്, അടുത്തത് 20 ohm ആണ്. ദർ കണക്റ്റഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് EMF 12 വോൾട്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവർ കൺസ്യൂംഡ് ദ മാർ ഇൻ ദ റേഷ്യോ. പവർ ഇതിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് 10 ohm 20 ohm കൺസ്യൂം ചെയ്യുന്ന പവറിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ്. അതിൽ ഓപ്ഷൻ എ 1:4, ഓപ്ഷൻ ബി 1:3, ഓപ്ഷൻ സി 2:1, ഓപ്ഷൻ ഡി 4:1 ആൻഡ് ഓപ്ഷൻ ഇ 2:4 എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. നമുക്കറിയാം പവർ പി ഇസ് ഈക്വൽ ടു എന്താണ്? V²/R ആണ് അല്ലേ. ഇവിടെ രണ്ട് റെസിസ്റ്റൻസസും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ വാല്യൂ ഓഫ് വി എന്ന് പറയുന്നത് അവിടെ രണ്ടിടത്തും സെയിം ആണ്. R1 അക്രോസ് ആയിട്ടുള്ളതും R2 അക്രോസ് ആയിട്ടുള്ളതും വിയുടെ വാല്യൂ സെയിം ആണ്. ദഫോർ നമുക്ക് പവറിൻ്റെ ഇക്വേഷനിൽ നിന്ന് പവർ പി ഇസ് പ്രപ്പോർഷണൽ ടു 1/R എന്ന് കാണാം. ദഫോർ P1/P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? R2/R1 ആയിരിക്കും. നമുക്ക് R1 R2 വാല്യൂസ് ഉണ്ട്. ദഫോർ R2/R1 equals 20/10, that's equal to 2:1 എന്ന് എഴുതാം. ദെൻ P1:P2 equals 2:1 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ രണ്ട് ഹീറ്റിംഗ് കോയിലുകളുടെയും പവർ കൺസംഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2:1 ആയിരിക്കും. എല്ലാവർക്കും ക്ലിയറായെന്ന് കരുതുന്നു. പവറിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു എന്താണ്? V²/R ആണ് പവറിൻ്റെ ഇക്വേഷൻ. അവിടെ R1 R2 പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വിയുടെ വാല്യൂ സെയിം ആണ്. ദഫോർ പവർ ഈസ് പ്രപ്പോർഷണൽ ടു 1/R. ദെൻ P1/P2 ഇസ് ഈക്വൽ ടു R2/R1 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 2:1 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു ബൾബ്സ് റേറ്റഡ് 200 watts 220 volt and 100 watts 220 volt are connected in series combination to 220 volt supply. Power consumed by the circuit is, ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ബൾബുകൾ രണ്ടിൻ്റെയും പവർ റേറ്റിംഗ്സ് തന്നിട്ടുണ്ട്. 200 watts 220 volt ആണ് ആദ്യത്തതിൻ്റെത്, രണ്ടാമത്തതിൻ്റേത് 100 watts 220 volt ആണ്. രണ്ടും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഓപ്ഷൻ എ 80 watts, ഓപ്ഷൻ ബി 67 watts, ഓപ്ഷൻ സി 76 watts, ഓപ്ഷൻ ഡി 65 watts ആൻഡ് ഓപ്ഷൻ ഇ 60 watts എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസും പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പി ഇസ് പ്രപ്പോർഷണൽ ടു 1/R എന്നാണ് അല്ലേ. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/P is equal to 1/100 പ്ലസ് 1/200 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/200 ആയിരിക്കും. ദഫോർ സർക്യൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു 200/3, ദാറ്റ് ഇസ് ഈക്വൽ ടു 67 watts ആയിരിക്കും. അപ്പം എങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഇവിടെ രണ്ട് ബൾബിനും വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. വോൾട്ടേജ് 220 volt ആൻഡ് 220 volt, രണ്ടിടത്തും വോൾട്ടേജ് സെയിം ആണ്. റേറ്റിംഗ്സ് തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ പവർ, ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 1/P is equal to 1/100 plus 1/200 ആയിരിക്കും. ആൻസർ ഈസ് 67 watts എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 67 watts. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ റേറ്റ് ഗിവൺ ബൈ എച്ച് ഇൻ എ റെസിസ്റ്റർ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് എ സപ്ലൈ വോൾട്ടേജ് വി.
If now the resistance of the resistor is doubled and the supply voltage is made V by 3, then the rate of production of heat in the resistor will be. Options: option A, H by 18, option B, H by 9, option C, 6H, option D, 18H, and option E, 4H. ഈ ക്വസ്റ്റ്യനിൽ പവർ ആണ് തന്നിരിക്കുന്നത്, പവർ എച്ച് എന്നാണ് തന്നിരിക്കുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ ആണ് നമുക്ക് ഇക്വേഷൻ അറിയാം. വെൻ ആർ ഇസ് ഡബിൾഡ് ആൻഡ് വി ബിക്കംസ് വി ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആർ ഡബിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ദ ന്യൂ റെസിസ്റ്റൻസിനെ നമുക്ക് ടു ആർ എന്ന് എഴുതാം. അതുപോലെ തന്നെ വി ബിക്കംസ് വി ബൈ ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ബൈ ത്രീ. സോ എച്ച് ഡാഷ് ദ ന്യൂ പവർ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ആർ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 18 ആർ എന്ന് എഴുതാം. ദഫോർ ദ ആൻസർ ഈസ് ദ ന്യൂ പവർ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ 18 എന്നാണ് കിട്ടുന്നത്. സോ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എച്ച് ബൈ 18 ആയിരിക്കും ദ പവർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ന്യൂ പവർ പ്രൊഡ്യൂസ്ഡ് വെൻ റെസിസ്റ്റൻസ് ബിക്കംസ് ട്വൈസ് ദ ഇനിഷ്യൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്ലൈ വോൾട്ടേജ് ബിക്കംസ് വി ബൈ ത്രീ ആയിരിക്കുമ്പോൾ പവർ എന്ന് പറയുന്നത് പവറിൻ്റെ ആൻസർ എച്ച് ബൈ 18 ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, എച്ച് ബൈ 18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. 3 ബൾബ്സ് ഓഫ് 30 വാട്ട്സ്, 60 വാട്ട്സ് ആൻഡ് 90 വാട്ട്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സോഴ്സ് ഓഫ് 220 വോൾട്ട്. ദെൻ ഓപ്ഷൻ എ 60 വാട്ട് ബൾബ് ഗ്ലോ ബ്രൈറ്റസ്റ്റ്, ഓപ്ഷൻ ബി 30 വാട്ട് ബൾബ് ഗ്ലോ ബ്രൈറ്റസ്റ്റ്, ഓപ്ഷൻ സി 90 വാട്ട് ബൾബ് ഗ്ലോ ബ്രൈറ്റസ്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ബൾബ്സ് ഗ്ലോ വിത്ത് സെയിം ഇൻറ്റൻസിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നോ ബൾബ്സ് ഗ്ലോ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് 3 ബൾബുകൾ, മൂന്നിൻ്റെയും പവർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ബൾബിൻ്റെ പവർ 30 വാട്ട്സ്, രണ്ടാമത്തേത് 60 വാട്ട്സ്, മൂന്നാമത്തേത് 90 വാട്ട്സ് ആണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സോഴ്സ് ഓഫ് 220 വോൾട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈറ്റസ്റ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് അറിയാം ആർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസും പവറും തമ്മിലുള്ള റിലേഷൻ. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി ആണ് അല്ലേ. അപ്പം റെസിസ്റ്റൻസും പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹെൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് 30 വാട്ട് ബൾബ് ഈസ് ഗ്രേറ്റർ ദാൻ ദി റെസിസ്റ്റൻസ് ഓഫ് 60 വാട്ട് ആൻഡ് 90 വാട്ട് ബൾബ്സ്. നൗ 3 ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് സോ ദ കറണ്ട് വിൽ ബി സെയിം. അപ്പോൾ 3 ബൾബുകളും സീരീസായിട്ട് കണക്റ്റ് ചെയ്യുമ്പം കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ദഫോർ കറണ്ട് എന്ന് പറയുന്നത് അവിടെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ദഫോർ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബൾബ്സ് എച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്, ഐ സ്ക്വയർഡ് ആർ ടി എന്നുള്ള ഇക്വേഷനാണ്. അതിൽ നിന്നും എച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറയാം. ദെൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ 30 വാട്ട് ബൾബ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ബൾബ്സ് ഓഫ് 60 വാട്ട് ആൻഡ് 90 വാട്ട്, ബിക്കോസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് 60 വാട്ട് ആൻഡ് 90 വാട്ട് ബൾബ്സ്. അപ്പം ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് 30 വാട്ട് ബൾബിനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ബൾബായിരിക്കും? 30 വാട്ട് ബൾബായിരിക്കും. സോ 30 വാട്ട് ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 30 വാട്ട് ബൾബ് ഗ്ലോ ബ്രൈറ്റസ്റ്റ് എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹീറ്റ് എമിറ്റഡ് ബൈ എ ബൾബ് ഓഫ് 100 വാട്ട് ഇൻ 1 മിനിറ്റ്. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുക ഹീറ്റ് എമിറ്റഡ് ബൈ എ ബൾബ് ഓഫ് 100 വാട്ട് ഇൻ 1 മിനിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നു, ഓപ്ഷൻ എ 100 ജൂൾസ്, ഓപ്ഷൻ ബി 1000 ജൂൾസ്, ഓപ്ഷൻ സി 600 ജൂൾസ്, ഓപ്ഷൻ ഡി 6000 ജൂൾസ് ആൻഡ് ഓപ്ഷൻ ഇ 1500 ജൂൾസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് എമിറ്റഡ് ബൈ എ ബൾബാണ്. ആ ബൾബിൻ്റെ പവർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഹിയർ പവർ പി ഇസ് ഈക്വൽ ടു 100 വാട്ട്സ്, ദാറ്റ് ഇസ് ഗിവൺ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടൈം ടി ഇസ് ഈക്വൽ ടു 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആണ്. നമുക്ക് എസ് ഐ യൂണിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താണ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. ദെൻ ടി ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. ദെൻ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ടൈം ടി ഇസ് എച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം, ദാറ്റ് ഇസ് ഈക്വൽ ടു 100 ഇൻ ടു 60 സെക്കൻഡ്സ്.
equals h is equal to 6000 joules ennu kittum. Therefore nammude answer ennu parayunnathu endanu 6000 joules aanu. Option D aanu correct answer. Next question. The potential difference VA minus VB between the points A and B in the given figure. Appo namukku figure thannittundu. Ee figure la potential difference between the points A and B aanu kandupidikkanadu, that is VA minus VB aanu namukku measure cheyandathu. Appo adinai aa circuit lode kadannu povuna current I is equal to 2 ampere aanu thannittundu. Aadithe resistance 2 ohm, രണ്ടാമത്തെ റെസിസ്റ്റൻസ് 1 ohm, അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ ഇ എം എഫ് എന്ന് പറയുന്നത് 3 വോൾട്ടും ആണ്. നമുക്കിവിടെ ഓപ്ഷനായി തന്നിരിക്കുന്നത് ഓപ്ഷൻ എ മൈനസ് 3 വോൾട്ട്, ഓപ്ഷൻ ബി പ്ലസ് 3 വോൾട്ട്, ഓപ്ഷൻ സി മൈനസ് 6 വോൾട്ട്, ഓപ്ഷൻ ഡി 9 വോൾട്ട് ആൻഡ് ഓപ്ഷൻ ഇ 6 വോൾട്ട് എന്നാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി എ മൈനസ് വി ബി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. ദാറ്റ് ഇസ് ഈക്വൽ ടു, അവിടെ ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ohm ആണ്. 2 ohm അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് I ഇൻറ്റു 2 ohm. I ഈസ് ഹിയർ I യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആമ്പിയർ ആണ്. ദെൻ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 പ്ലസ് ഇ എം എഫ് ഓഫ് ദി സെൽ ഈസ് 3 വോൾട്ട് ആണ്. അപ്പം പ്ലസ് 3 പ്ലസ് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm റെസിസ്റ്റൻസ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും 2 ആമ്പിയർ ആണ്. ദെഫോർ അവിടെ പൊട്ടൻഷ്യൽ അക്രോസ് ദി റെസിസ്റ്റർ എന്ന് പറയുന്നത് 1 ohm ഇൻറ്റു 2 ആമ്പിയർ. ദെൻ വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഈക്വൽസ് 2 ഇൻറ്റു 2 പ്ലസ് ഇ എം എഫ് ഓഫ് ദി സെൽ 3 വോൾട്ട് പ്ലസ് 1 ഇൻറ്റു 2. സോ ദ ആൻസർ ഈസ് 9 വോൾട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 9 വോൾട്ട് ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ബൈ എ സോഴ്സ് ടു ദ കോയിൽ വെൻ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ ആൻഡ് ദ കോയിൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഈസ്. നമുക്കൊരു സെല്ലിന് സീരീസ് ആയിട്ട് നമ്മളൊരു എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് ആർ കണക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഒരു സർക്യൂട്ടിൽ നിന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസും ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കണം? ടു ഗെറ്റ് മാക്സിമം പവർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു ആർ, ഓപ്ഷൻ ബി സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ 2, ഓപ്ഷൻ സി ആർ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഓപ്ഷൻ ഡി ആർ ഇസ് ഈക്വൽ ടു 2 ആർ ബൈ 4 ആൻഡ് ഓപ്ഷൻ ഇ ആർ ഇസ് ഈക്വൽ ടു 3 ആർ ബൈ 4 ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, മാക്സിമം പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെല്ലും സെയിം ആയിരിക്കണം. ദെഫോർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ ആൻസർ ഈസ് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഈ ഒരു ഫാക്ടർ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. സെല്ലിൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ മാക്സിമം പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സ്മോൾ ആർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ ആകുമ്പോഴാണ് മാക്സിമം പവർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ 2.1 വോൾട്ട് സെൽ വിച്ച് ഗിവ്സ് എ കറണ്ട് ഓഫ് 0.2 ആമ്പിയർ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm ഈസ്. അപ്പോൾ ഇവിടെ 2.1 വോൾട്ട് ആണ് സെല്ലിൻ്റെ ഇ എം എഫ്. അതുപോലെ തന്നെ അവിടെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 10 ohm ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ 0.8 ohm, ഓപ്ഷൻ ബി 10 ohm, ഓപ്ഷൻ സി 0.2 ohm, ഓപ്ഷൻ ഡി 0.5 ohm ആൻഡ് ഓപ്ഷൻ ഇ 1 ohm എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം എന്ന് നോക്കാം. നമുക്കറിയാം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് സർക്യൂട്ട് I ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? E ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ R ആയിരിക്കും. ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ R എന്നുള്ളതാണ് ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓർ നമുക്കതിൽ നിന്നും I ഇൻറ്റു ക്യാപിറ്റൽ R പ്ലസ് I ഇൻറ്റു സ്മോൾ R ഇസ് ഈക്വൽ ടു E എന്ന് എഴുതാം. ഹിയർ ക്യാപിറ്റൽ R ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 10 ohm ആണ്. നമുക്ക് സ്മോൾ ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആണ്. ആൻഡ് കറണ്ട് I ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കറണ്ട് I ഇസ് ഈക്വൽ ടു 0.2 ആമ്പിയർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് 0.2 ഇൻറ്റു 10 പ്ലസ് 0.2 ഇൻറ്റു
r is equal to 2.1 ennum, then 2 plus 0.2 r is equal to 2.1, then 0.2 r is equal to 0.1, then r is equal to 1/2, or that is equal to 0.5 ohm ennum answer aayittu kittum. So internal resistance of the cell nammal engena kandupidichu, I is equal to E by R plus R annulla expression use cheythu kandupidichu, then value of R is equal to 0.5 ohm aayirikkum. So the correct answer is option D aanu, 0.5 ohm annullathu. Adutha question ilekku povam. When a current of 2 ampere flows in a battery from negative to the positive terminal, the potential difference across it is 12 volt. If a current of 3 ampere flowing in the opposite direction produces a potential difference of 15 volt, the EMF of the battery is. When a current of 2 ampere flows in a battery from negative to positive terminal, 2 ampere current or battery negative to positive terminal flow cheyunu, avade potential difference across it is 12 volt aanu. Anganeyanengil if a current 3 ampere flows in the opposite direction produces potential difference 15 volt aanu, then EMF of the battery aanu namakku calculate cheyendathu. Adine options aayi thannirikkunu, option A 12.6 volt, option B 13.2 volt, option C 13.5 volt, option D 14 volt and option E 3 volt. Idile edayirikkum nammude correct answer, engena namukku question solve cheyamennu nokka. Namukariya, let E be the EMF, R the internal resistance of the battery. In the first case potential difference ennu parayna ethrayana, 12 volt aanu. Potential difference is 12 volt aanu in the first case le, that is equal to E minus 2R ennu ezhuthaam. Current is flows from negative to positive terminal of the battery ennu paranjittundu. Aadyam nammal oru equation form cheythu, that is 12 volt is equal to E minus 2R ennullad. That is equation number 1. And second equation from the question, thandirikkina data vechittu namukku second equation namukku engane ezhuthaam, avade potential difference 15 volt aanu, pakshe current flow cheynathu opposite direction aanu, appo namukku avade 15 is equal to E minus ennu ezhuthaan pattathilla, current opposite direction aayundu avade endaavum 15 volt is equal to E plus 3R ennu ezhuthaam. Appo rendamathe equation 15 is equal to E plus 3R ennu kittum. So, we have two equations we have thannirikkina data vechittu rendu equation form cheythu, that first equation is 12 volt is equal to E minus 2R ennum, rendamathe equation il current reverse cheynadondene we have rendamathe equation 15 volt is equal to E plus 3R ennum ezhuthi. Namukku rendu equations kitti, onnamathe equation rendamathe equation il ninnu nammal onnu minus cheyunu, appo namukku avade endu kittum, R is equal to small r is equal to 3/5 ohm ennu kittum. Okay, namukku ini r inde value kitti kazhinju kanyal namukku edengilum or equation il aa value substitute cheythal namukku endu kandupidikkan sadhikkum, E ide value allengil EMF inde value kandupidikkan pattum. The substituting this value of R in equation 1, nammal equation 1 il ee value R inde value substitute cheyyana, then E is equal to engane ezhudam, E is equal to 12 plus 2 into 3 divided by 5, that is equal to 60 plus 6 by 5 ennu kittum, that is 66/5, that is equal to 13.2 volt ennu kittum. So namukku ivide nammal EMF inde value, cell inde EMF inde value nammal kandupidichu 13.2 volt ennu kittiyittundu. Nammal thannirikkina datas vechittu nammal aadyam endu cheythu, potential difference inde equation nammal ezhuthi. Potential difference inde equation ennu parayunnathu, onnamathe equation 12 volt is equal to E minus 2R ennum, rendamathe equation 15 volt is equal to E plus 3R ennulla equations ezhuthi, aa equationukal ninnaanu nammal small r inde value kandupidikkayum, small r inde value nammal equation number 1 il substitute cheyyan cheyidappol EMF of this cell is equal to 13.2 volt ennu namukku kitti. So the correct answer ennu parayunnathu option B aanu, 13.2 volt aayirikkum. Ee oru class il power ne kurichum electrical energy, power adu pole thanne cell inde EMF, terminal voltage ennive bandhapetta questions aanu discuss cheythathu. Ella priyappetta vidyarthikalkkum class nannayi manasilayennum questions ennodoppam thanne cheyan sadhichu ennum karuthunnu.
എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.